ബുക്ക് കീപ്പിംഗ് എന്ന് ക്ലിയർ ആയിട്ട് ഒരു ചെറിയൊരു ഡെഫിനേഷനിലൂടെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു അല്ലെ. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ഒരു ബുക്ക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മൾ ഓർഡർലി വേയിൽ ഫസ്റ്റ് കിട്ടിയത് അല്ലെങ്കിൽ ഓർഡർലി വേയിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ ടെക്നിക്കലി അറിയപ്പെടുന്നത് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിംഗ്. അക്കൗണ്ടിങ്ങും ബുക്ക് കീപ്പിംഗ് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് എന്തെല്ലാം. നമുക്ക് പോകും, ഞാനിവിടെ മെയിൻ ആയിട്ട് ഒരു അഞ്ച് ഡിഫറൻസുകളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ അഞ്ച് ഡിഫറൻസിൽ നിന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ എന്താണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയപ്പെടുന്നത്. ഞാനിവിടെ രണ്ട് പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്പർ വൺ എന്ന് പറയുന്നത് ബുക്ക് കീപ്പിംഗ് എന്താണ്, പിന്നെ നമ്പർ ടു അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ പറയാനായിട്ട് നോക്കാം, നമ്മളൊരു ട്രാൻസാക്ഷൻസ് ഫസ്റ്റ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നതെന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ എൻ്റയർ പ്രോസസ്സിനെ നമ്മൾ അക്കൗണ്ടിങ് എന്നും അറിയപ്പെടാറുണ്ട്. സോ ബുക്ക് കീപ്പിംഗ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ ആൻ ഓർഡർലി മാനർ, അതായത് ഓർഡർ നമുക്ക് കിട്ടിയതനുസരിച്ച് ഫസ്റ്റ് ഇൻഫർമേഷൻ അനുസരിച്ച് അതായത് ഫസ്റ്റ് നടന്ന ട്രാൻസാക്ഷൻ അനുസരിച്ച് ഓർഡർ ഒരു ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഡർലി വേയിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്ന് അറിയപ്പെടുന്നത്. പക്ഷേ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിംഗ് ബന്ധപ്പെട്ടതിനെ പറയുന്ന ഡെഫിനിഷൻ എന്താണ്, നോട്ട് ഓൺലി റെക്കോർഡിംഗ് ബട്ട് ആൾസോ ക്ലാസിഫൈയിങ് സമറൈസിംഗ് അനലൈസിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ. ദാറ്റ് ഈസ് ബുക്ക് കീപ്പിംഗ് മീൻ ജസ്റ്റ് റെക്കോർഡിംഗ് അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻസ്. ബട്ട് അക്കൗണ്ടിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നോട്ട് ഓൺലി റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ബട്ട് ആൾസോ സമറൈസിംഗ് ക്ലാസിഫൈയിങ് ബിസിനസ് അനലൈസിംഗ് ദ ബിസിനസ് ട്രാൻസാക്ഷൻസ്. ദാറ്റ് ഈസ് റെക്കോർഡ് ചെയ്യുന്നത് മാത്രമല്ല അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്, അത് റെക്കോർഡ് ചെയ്തതിന് ശേഷം അതിനെ അനലൈസ് ചെയ്യണം, ദെൻ ക്ലാസിഫൈ ചെയ്യണം, അതുപോലെ തന്നെ സമറൈസ് ചെയ്യണം. ഇത് മൊത്തത്തിലുള്ളതിനെയാണ് നമ്മൾ അക്കൗണ്ടിംഗ് എന്ന് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ജേണൽ ആൻഡ് ലെഡ്ജർ, അതായത് ബുക്ക് കീപ്പിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ നേരത്തെ ഓൾറെഡി ഒരു വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ബുക്ക് കീപ്പിംഗ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റെക്കോർഡിംഗ് അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻ ഇൻ എ ലെഡ്ജർ ആൻഡ് ജേണൽ. ജേണലിലോ ലെഡ്ജറിലോ റെക്കോർഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ടെക്നിക്കലി അറിയപ്പെടുന്നത് ബുക്ക് കീപ്പിംഗ് എന്ന് അറിയപ്പെടുന്നത്. എന്നാൽ നേരെ മറിച്ച് അനാലിസിംഗ് ആൻഡ് ഇന്റർപ്രെറ്റിംഗ്, അതായത് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് നോട്ട് ഓൺലി റെക്കോർഡിംഗ് അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻ, അതിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. ഏതെല്ലാം രീതിയിൽ അനലൈസ് ചെയ്യുന്നു, അതിന്റെ റിസൾട്ടുകൾ നമ്മൾ അനലൈസ് ചെയ്യുന്നു, ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ എന്ന് കുറിച്ച് ഫുള്ള് നമ്മൾ അതിന്റെ ഡിസിഷനിലോട്ട് എത്തിപ്പെടുന്നു. ലാഭമാണോ നഷ്ടമാണോ ഇത് നേരെ നമ്മൾ ഓണറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ മൊത്തത്തിലുള്ള എൻ്റെ പ്രോസസ്സിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് സ്കോപ്പ്, ഇവിടെ വൈഡ് സ്കോപ്പ് ആണ്. ലിമിറ്റഡ് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റെക്കോർഡിംഗ് അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻ, അതിൽ നിന്ന് മനസ്സിലാവും അല്ലെ. അതുകൊണ്ട് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടുകളൊന്നും നമ്മൾ അവിടെ കവർ ചെയ്യുന്നില്ല. ജസ്റ്റ് ലിമിറ്റഡ് സ്കോപ്പ് മാത്രമേ ഈ ബുക്ക് കീപ്പിംഗുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റൂ. പക്ഷേ അക്കൗണ്ടിംഗ് ആണെന്നുണ്ടെങ്കിലോ വൈഡ് സ്കോപ്പ് ആണ്. നമുക്ക് ഇത് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഫുൾ ഫിഗർ കാണിക്കുന്ന ഒരു ഇൻഫർമേഷൻ അടങ്ങുന്ന റെക്കോർഡ്സുകളിലാണ് നമ്മൾ അക്കൗണ്ടിംഗ് എന്ന് പറയപ്പെടുന്നത്. നാലാമത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡൺ ബൈ ദ ലോവർ ലെവൽ. സാധാരണ നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ബിസിനസ്സിലെ മാനേജ്മെന്റ് നമ്മൾ മൂന്ന് തട്ടുകളായിട്ട് തിരിക്കാറുണ്ട്, ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ. സോ ബുക്ക് കീപ്പിംഗ് റെക്കോർഡ് ചെയ്യുന്നത് സാധാരണ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ലോവർ ലെവൽ എംപ്ലോയീസ് ആയിരിക്കും നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യുന്നത്. എന്നാൽ നേരെ മറിച്ച് ഡൺ ബൈ ദ മിഡിൽ ഓർ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. ദാറ്റ് ഈസ് അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് കുറച്ചുകൂടി ഹയർ ആയിട്ടുള്ള എംപ്ലോയീസ് ആയിരിക്കും. ദാറ്റ് ഈസ് ഒന്നുകിൽ മിഡിൽ ലെവൽ എംപ്ലോയീസ് ആയിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ടോപ്പ് ലെവൽ എംപ്ലോയീസ് ആയിരിക്കും നമ്മൾ അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. അഞ്ചാമത്തെ പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് എന്നിട്ട് ഡസ് നോട്ട് ഷോ ദ നെറ്റ് റിസൾട്ട്. പക്ഷേ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോ ദ നെറ്റ് റിസൾട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് അല്ലെ, ഇത് നമുക്ക് ജസ്റ്റ് ഫോർ റെക്കോർഡിംഗ് അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻസ് ആണ്. ഇത് നമുക്ക് അതിൽ നിന്ന് റിസൾട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയുകയില്ല. എന്നാൽ നേരെ മറിച്ച് അക്കൗണ്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ ആ റിസൾട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയും. ദറ്റ് ഈസ് നെറ്റ് റിസൾട്ട്, ദറ്റ് ഈസ് പ്രോഫിറ്റ് ഓർ ലോസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ എത്ര എത്തിയെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അക്കൗണ്ടിംഗ് നമ്മളുടെ ഹെൽപ്പ് ചെയ്യും. സോ ഇപ്പൊ നമ്മളുടെ ഡിഫറൻസ് ഇതൊക്കെയാണ്. ഈ ഒരു ഡിഫറൻസ് നമുക്ക് ഒരു അക്ഷരമാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പല പല ബുക്കുകൾ റെഫർ ചെയ്ത് ഒരുപാട് ഡിഫറൻസ് നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പരീക്ഷാ വ്യൂ പോയിന്റിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള വെറൈറ്റി വേർഡ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് എക്സാം നിങ്ങൾക്ക് കോഡ് ചെയ്യാവുന്നതാണ്. സോ ഇത് ബേസിക് ആയിട്ടുള്ള ഒരു അഞ്ച് ഡിഫറൻസ് ആണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്.